ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം ഓക്കെ അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഒത്തിരി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അമ്പത് ചോദ്യം പഠിക്കാം ആദ്യത്തെ ചോദ്യം ബംഗാൾ വിഭജിച്ചതെന്ന് എന്നാണ് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് അപ്പോൾ ബംഗാൾ വിഭജിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് ഓക്കെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണം അതാണ് എന്ത് ബംഗാൾ വിഭജനം അപ്പോൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് കഴ്സൺ പ്രഭു ആണ് ആരാണ് കഴ്സൺ പ്രഭു അപ്പോൾ ബംഗാൾ വിഭജിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് കഴ്സൺ പ്രഭുവാണ് നടത്തിയത് അടുത്ത ചോദ്യം ബംഗാൾ വിഭജന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇപ്പൊ ബംഗാൾ വിഭജന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാ ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ഇപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ബംഗാൾ വിഭജനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് അടുത്ത ചോദ്യം ബംഗാൾ മുഴുവൻ വിലാപദിനമായി ആചരിച്ചത് എന്നാണ് ഒക്ടോബർ പതിനാറ് ഇപ്പോൾ ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ച ദിവസം ഒക്ടോബർ പതിനാറ് എന്നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ഇപ്പോൾ ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറിനാണ് ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ പതിനാറ് രാഖി ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് ആരാണ് രബീന്ദ്രനാഥ ടാഗോർ ആണ് എന്താണ് ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി ഒക്ടോബർ പതിനാറ് രാഘി ബന്ധൻ ദിനമായി ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് രബീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനം എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അപ്പൊ ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്നാണ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് രൂപം കൊണ്ടത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഫലമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് ആരാണ് പി സി റോയ് ആരാണ് പി സി റോയ് അപ്പം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഫലമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്താണ് ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് പി സി റോയി ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം എന്നാ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അപ്പൊ ബംഗാൾ വിഭജനം റദ്ദാക്കിയതെന്നാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ് റോയി അര ഹാഡിഞ്ച് പ്രഭു രണ്ടാമൻ അപ്പൊ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ് ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ ഹാഡിഞ്ച് പ്രഭു സെക്കൻഡാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം എന്താ സ്വദേശി പ്രസ്ഥാനം എന്താണ് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം അടുത്ത ചോദ്യം മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം എന്ന ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായത് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ ആരൊക്കെയാ ആഗാഖാൻ നവാബ് സലീമുള്ള ഇപ്പൊ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തികൾ ആരൊക്കെയാണ് ആഗാഖാൻ നവാബ് സലീമുള്ള മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ആഗാഖാൻ എന്താണ് മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആഗാൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ഏതാണ് ധാക്കയാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ആദ്യ പ്രസിഡന്റ് ആഗാഖാൻ മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിനർത്ഥം എന്താണ് ശുദ്ധമായ അപ്പോൾ ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിനർത്ഥം എന്താണ് ശുദ്ധമായ നാട് എന്താണ് ശുദ്ധമായ നാട് അപ്പോൾ ഉറുദു ഭാഷയിൽ പാകിസ്ഥാൻ എന്ന പദത്തിന്റെ അർത്ഥം ശുദ്ധമായ നാട് ഇനി പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ചൗധരി റഹ്മത്തലി അപ്പോൾ പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്തലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാലിന് തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവ് ആരാണ് മുഹമ്മദ് അലി ജിന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാലിന് തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാണ് മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഒപ്പുവെച്ച ഉടമ്പടി എന്താണ് ലക്നൗ പാറ്റ് എന്താണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ലക്നൗ പാറ്റ് പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹബാദ് സമ്മേളനം എന്താണ് പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹബാദ് സമ്മേളനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹബാദ് സമ്മേളനം പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് ആരാണ് മുഹമ്മദ് ഇക്ബാലാണ് എന്താണ് പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് ആരാ മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസിഅച്ച എന്ന ദേശഭക്തി ഗാനം ആ രചിച്ചത് എല്ലാവർക്കും അറിയാം മുഹമ്മദ് ഇക്ബാൽ ആണ് എന്താണ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ അടുത്ത ചോദ്യം പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ ആണ് എന്താണ് പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ മുസ്ലിം ലീഗ് ഡയറക്ട് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനാറ് എന്താണ് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ എന്താണ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനാണ് ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിൻ്റെ മുദ്രാവാക്യം വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാക്കിസ്ഥാൻ എന്താണ് ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ് വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ ടു നേഷൻ തിയറി ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവ് ആരാണ് മുഹമ്മദ് അലി ജിന്ന എന്താണ് ടു നേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവ് ആരാ മുഹമ്മദ് അലി ജിന്ന എന്നാണ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് അവതരിപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ദുരാഷ്ട്രവാദം അല്ലെങ്കിൽ ടു നേഷൻ തിയറി അവതരിപ്പിച്ചത് ആരാണ് അവതരിപ്പിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ് അവതരിപ്പിച്ചത് പാകിസ്ഥാൻ സ്വതന്ത്രമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് എല്ലാവർക്കും അറിയാം എന്താണ് പാകിസ്ഥാൻ സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ഈ പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് മുഹമ്മദ് അലി ജിന്ന അപ്പൊ ആരാണ് പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്ന ഇനി പാകിസ്ഥാന്റെ പ്രവാചകൻ ആരാണ് മുഹമ്മദ് ഇക്ബാൽ അപ്പൊ പാകിസ്ഥാന്റെ പ്രവാചകൻ ആരാണ് മുഹമ്മദ് ഇക്ബാൽ ഇനി പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ ആരാ മുഹമ്മദ് അലി ജിന്ന അപ്പം പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന ഇനി പാകിസ്ഥാന്റെ തത്വചിന്തകൻ ആരാ സയദ് അഹമ്മദ് ഖാൻ അപ്പം പാകിസ്ഥാന്റെ തത്വചിന്തകൻ ആരാ സയ്യദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സയ്യദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ആരാ ലിയാഖത്ത് അലി ഖാൻ ഇപ്പൊ പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഇസ്കന്ദർ മിർസ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ് സൂററ്റ് സമ്മേളനം എന്താണ് കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം സൂററ്റ് പിളർപ്പ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് എന്താണ് സൂററ്റ് പിളർപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് റാഷ് ബിഹാരി ഘോഷ് എന്താണ് സൂററ്റ് വിഭജനം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സൂററ്റ് പിളർപ്പിനെയാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സൂററ്റ് പിളർപ്പിനെയാണ് വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്താണ് കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ആരാ ബാലഗംഗാധര തിലകനാണ് അതായത് കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലക് ഇതല്ല എല്ലാവർക്കും അറിയാന്നുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ എങ്കിലൊന്ന് കേട്ടു പോവുക അടുത്ത ചോദ്യം മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം എവിടെയാണ് ലക്നൗ സമ്മേളനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അപ്പൊ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണ പരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണ പരിഷ്കാരം എന്താണ് മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരമാണ് പരിഷ്കാരമാണ് മിൻഡോ മോർലി ഭരണ പരിഷ്കാരം മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച ഭരണപരിഷ്കാരം എന്താണ് മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നറിയപ്പെടുന്നത് മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ് എന്താണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് എന്നറിയപ്പെടുന്നത് മിൻഡോ മോർലി ഭരണപരിഷ്കാരമാണ് അടുത്ത ചോദ്യം ഹോം റൂൾ എന്ന പദം ഇന്ത്യക്കാർ സ്വീകരിച്ചത് എവിടെന്ന അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നാണ് എന്താണ് ഹോം റൂൾ എന്ന പദം ഇന്ത്യക്കാർ സ്വീകരിച്ചത് അയർലൻഡിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നാണ് ഈ ഹോം റൂൾ എന്ന വാക്കിനർത്ഥം എന്താണ് സ്വയം ഭരണം എന്താണ് ഹോം റൂൾ എന്ന് പറഞ്ഞാൽ സ്വയം ഭരണം അപ്പൊ ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയംഭരണം അടുത്ത ചോദ്യം ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ് ആനി ബസൻ്റ് ബാലഗംഗാധര തിലകൻ അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ ആയിരിക്കെയാണ് ആനി ബസൻ്റ് ബാലഗംഗാധര തിലകൻ ആനി ബസന്റെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം മദ്രാസിനടുത്തുള്ള അടയാർ അപ്പോൾ ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് എവിടെയാണ് മദ്രാസിനടുത്തുള്ള അടയാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏപ്രിലിൽ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാ ബാലഗംഗാധര തിലക് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏപ്രിലിൽ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ബാലഗംഗാധര തിലകനാണ് ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ മുദ്രാവാക്യം മുഴക്കിയത് എല്ലാവർക്കും അറിയാനുള്ള ആൻസർ ആണ് എന്താണ് ബാലഗംഗാധര തിലക്കാണ് എന്താണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ മുദ്രാവാക്യം മുഴക്കിയത് ബാലഗംഗാധര തിലക് ആണ് ഓക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടു നോക്കുക പഠിച്ചു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക